ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതിനായിട്ടുള്ള ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ഉപ്പും ഗരം മസാലപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്താണ് വേവിച്ചെടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ വിശദമായി കാണിക്കാത്തത് ഇനി നമുക്ക് മസാല തയ്യാറാക്കാം അപ്പോൾ നല്ല വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിൽ നന്നായി ചൂടാക്കി എടുക്കുക അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക സവാള നല്ലതുപോലെ വഴറ്റി എടുക്കണം ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റി എടുക്കുക പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക ഇതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ വീണ്ടും നല്ലതുപോലെ വഴറ്റാം സിമ്പിളാണ് കേട്ടോ ബീഫ് സമോസയുടെ മസാല തയ്യാറാക്കാനായിട്ട് ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി ഇത് കൂടുതൽ സ്പൈസി ആവാതിരിക്കുന്നതാണ് നല്ലത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഒരല്പം ഗരം മസാലപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ശേഷം നമ്മളിവിടെ വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കുന്നുണ്ട് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ മസാല റെഡിയായി കഴിഞ്ഞു ഇനി വേണ്ടത് സമോസ ഷീറ്റാണ് അപ്പോൾ ഞാനിത് ഈ ഒരു ഷീറ്റാണ് യൂസ് ചെയ്യുന്നത് നല്ല തിന്നാണ് കേട്ടോ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും നല്ല സൂപ്പർ തിന്നാണ് അപ്പോൾ ഇത് ഇതുപോലെയാണ് ഉണ്ടാവുക അപ്പോൾ ഇത് ഫോൾഡ് ചെയ്യുന്നതൊക്കെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുള്ളിലേക്ക് ഒരല്പം ഫില്ലിംഗ് വെച്ച് കൊടുക്കുക ടൈറ്റായി വെക്കരുത് കറക്റ്റായിട്ട് വെക്കാൻ പാടുള്ളൂ പിന്നെ ഫില്ലിംഗ് അടിയിലേക്ക് ഇറങ്ങാനായിട്ട് ഒന്ന് തള്ളി വെച്ച് കൊടുക്കാം ശേഷം ഇതുപോലെ ഒന്ന് മടക്കാം ഇനി ആ ലീഫിനെ വീണ്ടും ഇങ്ങോട്ട് മടക്കി ബാക്കിയാവുന്ന ഭാഗം മൈദ പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം നമുക്കിതിൽ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ആദ്യത്തെ ആ ഒരു മടക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഈ ഒരു രീതിയിലെല്ലാം മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം നല്ല ചൂടായ എണ്ണയിലേക്കിട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ സാധാരണ നമ്മുടെ സമോസ മസാലയിലുള്ള ഐറ്റംസ് ഒന്നും നമ്മളിതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല കുറേ മസാലപ്പൊടികളോ അല്ലെങ്കിൽ മല്ലിയില അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നും നമ്മളിതിലേക്ക് ചേർത്തിട്ടില്ല പക്ഷേ ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ ആവശ്യമുള്ള മസാലകൾ മാത്രം വളരെ നമുക്ക് നാവിന് നല്ല ടേസ്റ്റ് തരുന്ന മസാല കൂട്ടുകൾ മാത്രം ചേർത്തിട്ടുള്ളൂ വളരെ കുറച്ച് മുളക് പൊടി ചേർത്തുള്ളൂ നിങ്ങൾ കണ്ടു പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പറാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കൂ നല്ല എളുപ്പമാണ് അതുപോലെ തന്നെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ